നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും. 24 റൗണ്ട് അപ്പിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇടുക്കി പോതമേട് കാടിനുള്ളിൽ ആദിവാസി യുവാവിന്റെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. 20 ഏക്കർ കുടിയിൽ മഹേന്ദ്രൻ എന്നയാളാണ് മരിച്ചത്. നായാട്ടിനിടെ അബദ്ധത്തിൽ വെടിയേറ്റതാണ് മരണകാരണമെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. കുഞ്ചിത്തണ്ണി സ്വദേശികളായ പ്രതികൾ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട് എന്നും വിവരം. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, ഈ ആദിവാസി യുവാവിനെ എത്ര ദിവസം മുൻപാണ് കാണാതായത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പോലീസ് നൽകുന്നുണ്ടോ? പോലീസ് എന്തൊക്കെയാണ് ഈ ഒരു മരണത്തെ കുറിച്ച് പറയുന്നത്? പ്രവിത, ഈ 20 ഏക്കർ കുടിയിൽ മഹേന്ദ്രൻ എന്നയാളെ കഴിഞ്ഞ 8 ദിവസമായിട്ട് കാണാനില്ലായിരുന്നു. ഇയാൾ സുഹൃത്തുക്കൾക്കൊപ്പം നായാട്ടിന് പോയതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇയാളെ കാണാനില്ല എന്നത് സംബന്ധിച്ച് രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നായാട്ടിനിടെ ഈ മഹേന്ദ്രന് അബദ്ധത്തിൽ, സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെടിയേൽക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നും ഇയാളെ കാടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ, കുഞ്ചിത്തണ്ണി സ്വദേശികളായിട്ടുള്ള രണ്ടുപേർ പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ടെന്നും വിവരം ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കാടിനുള്ളിൽ നായാട്ടിന് പോയപ്പോൾ വെടിവെച്ച് അബദ്ധത്തിൽ വെടികൊണ്ട് ഈ മഹേന്ദ്രൻ മരിച്ചു എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. പോലീസിനോട് സംബന്ധിച്ചിട്ടുമുണ്ട്. പോതമേട് ഭാഗത്ത് വനത്തിലാണ്, അതായത് മൂന്നാറിനടുത്തുള്ള പോതമേട് ഭാഗത്തെ വനത്തിലാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ അതുമായി അത്തരം ഒരു സംശയമാണ് ഉള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ഈ സ്ഥലത്തേക്ക് പോയിട്ടുമുണ്ട്. മറ്റു കാര്യങ്ങൾ പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നുള്ള കാര്യമാണ് രാജാക്കാട് പോലീസ് അറിയിക്കുന്നത്. രാഹുൽ, ഈ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? മാത്രമല്ല, ഇങ്ങനെയൊരു കൊലപാതകം നടത്തിയ കാര്യം എങ്ങനെയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? ഇത്തരത്തിൽ ഈ സംഘത്തിൽ 3 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. 3 പേരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ ആളുകളുണ്ട് എന്നുള്ളതിൽ വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ 8 ദിവസം മുമ്പാണ് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ വന്നിട്ട് മറ്റ് ഈ മഹേന്ദ്രനെ കാണാത്തതിൽ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ളവരും ഒരു പ്രതിഷേധം പോലെ ഉയർന്നിരുന്നു. ഈ കൂടെ പോയ ആളെ കാണാത്തതും എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള കാര്യങ്ങളിലൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ കീഴടങ്ങിയതായിട്ടുള്ള ഒരു സംശയം വരുന്നത്. ഇവർ നേരിട്ടെത്തി അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഗതാഗത മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം സാരമില്ല, പോസ്റ്റർ ഒക്കെ പതിച്ചോട്ടെന്നേ, അത് വലിയ കാര്യമാണ്. അതൊക്കെ പ്രതിഷേധിക്കാനുള്ള അവകാശം തൊഴിലുകൾക്കുണ്ട്, യൂണിയനുകൾക്കുണ്ട്, അതെല്ലാം ഇതിന്റെ ഭാഗമല്ലേ? തൊഴിലാളികൾ ഇപ്പൊ ഈ കാര്യത്തിൽ, ഇപ്പൊ വാഹനങ്ങൾ ഓടിക്കുന്ന കാര്യത്തിലൊക്കെ തൊഴിലാളി നല്ലപോലെ സഹകരിക്കുന്നുണ്ട്. യോഗത്തിന് വരുന്നില്ല എന്നുള്ള എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. യോഗ അവിടെ ആളുണ്ടായിരുന്നല്ലോ. ഇതിൽ ഏതാ തൊഴിലാളി ഏതാ മുതലാളി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പോകുന്നില്ലല്ലോ. എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ഒരു പ്രത്യേകത ഞാൻ കണ്ടില്ല. സാധാരണ നടക്കുന്ന യോഗങ്ങളെക്കാൾ നന്നായിട്ടാണ് നടന്നത് ഇന്നിവിടെ. അല്ല, അതെന്താ അതിർത്തി എന്നുള്ളത് നിങ്ങൾ അവരോട് ചോദിക്കേ. ചോദിച്ചു അപ്പൊ അവര് പറയട്ടെ. അവര് പറയുമ്പോ ഞാൻ മറുപടി പറയാം. നിങ്ങളോട് പറഞ്ഞാ പോരല്ലോ. ആണോ? ഞാൻ ഇന്ന് എന്റെ പ്രസംഗം കേട്ടില്ലേ നിങ്ങള്? ഇന്ന് എത്ര പിന്നെ അവരെ അനുകൂലിച്ച ഞാനിത് പ്രസംഗിച്ചത്. എന്റെ പ്രസംഗങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായമായിരിക്കും അത് എഴുതി. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. അവരുടെ അഭിപ്രായം അതാണെങ്കിൽ ആരെങ്കിലും എഴുതി വെച്ചാൽ പിന്നെ ഇതിനൊക്കെ എഴുതുന്നവർക്ക് ഓരോ രാഷ്ട്രീയം കാണുമല്ലോ. ആ താല്പര്യം അതൊന്നും ഞാൻ നോക്കുന്നില്ല. നമ്മുടെ പ്രഥമവും ഗവൺമെൻറ്റിൻ്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം KSRTCയെ നിലനിർത്തുക എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുക്കുന്ന KSRTCയെ നിലനിർത്തുക എന്നുള്ളതാണ് പിണറായി സർക്കാരിൻ്റെ പ്രഥമവും പ്രധാനമായ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കണമെന്നുള്ളത് ഇടതുപക്ഷ ഗവൺമെൻറ് പ്രഖ്യാപിത നയമാണ്. അത് ആർക്കെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായാലും സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ്. അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ വൈഷമ്യങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച്, യൂണിയനുകളുമായി സംസാരിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കി, ആശങ്കകൾ നീക്കി സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കിക്കൊണ്ട് കേരളത്തിലെ KSRTCയെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാനുള്ള പ്രയത്നമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞല്ലോ. ഗതാഗത വകുപ്പിൻ്റെ ചർച്ചയിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം വളരെ അസാധാരണമായിട്ടാണ് മുഖ്യമന്ത്രി എണീറ്റ് മറുപടി പറയുന്നത്. മുഖ്യമന്ത്രിയും ഞാൻ പറഞ്ഞ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എണീച്ചു നിന്ന് അത് തന്നെ ആവർത്തിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനമാണ് സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നുള്ളത്. അതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അതിന്
അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതിനകത്തുള്ള പ്രധാന ആവശ്യമാണ് സിംഗിൾ ഡ്യൂട്ടി സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത്. സിംഗിൾ ഡ്യൂട്ടി സംവിധാനം കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഇന്നുള്ള രീതിയിൽ ചില മാറ്റങ്ങളുണ്ടാകും. പക്ഷേ കെ എസ് ആർ ടി സർവീസുകൾ വർദ്ധിപ്പിക്കാൻ, വരുമാനം കൂട്ടാൻ, കൂടുതൽ യാത്രാ സൗകര്യം ഒരുക്കാൻ, കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വാഹനമോട്ടിക്കാൻ സിംഗിൾ ഡ്യൂട്ടി സംവിധാനം നടപ്പിലാക്കേണ്ടി വരും. നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ സുശീൽ ഖന്ന റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാന ആവശ്യമായ സിംഗിൾ ഡ്യൂട്ടി സംവിധാനം നടപ്പിലാക്കാൻ ഉള്ള പ്രയത്നവുമായി ഗവൺമെൻറ് കർശനമായ നിർദ്ദേശം മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. എത്ര ദിവസം കൊണ്ട് അത് പൂർത്തിയാകുമെന്നാണ്? അധികം താമസിക്കാതെ തന്നെ പൂർത്തിയാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അതിനുള്ള പണിപ്പുരയിലാണ് ഇപ്പോൾ. അതിൻ്റെ ഭാഗമായി നമ്മൾ തിരുവനന്തപുരത്തെ കിളിമാനൂർ ആറ്റിങ്ങൽ രണ്ട് ഡിപ്പോകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആ രണ്ട് ഡിപ്പോകൾ സാമ്പിളായി എടുത്തുകൊണ്ട് അവിടെ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ആരംഭിക്കുകയാണ്, ഈ മാസം തന്നെ. സുശീൽ ഖന്ന റിപ്പോർട്ട് 2017 കൊടുത്ത റിപ്പോർട്ടാണ്. അതിൻ്റെ നടപ്പിലാക്കുന്നതിനുള്ള പരിശ്രമം ഇപ്പോഴാണ് ആരംഭിച്ചത്. പ്രൊഫഷണൽ ബോർഡ് കെ എസ് ആർ ടി ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരു പ്രൊഫഷണൽ ബോർഡ് രൂപീകരിച്ചത്. പണ്ട് 15 ബോർഡിലെ 7 പ്രൊഫഷണൽസ്, ബാക്കി 8 നോൺ പ്രൊഫഷണൽസ് ആയിരുന്നു. എത്രയോ പതിറ്റാണ്ടുകളായി കെ എസ് ആർ ടി അങ്ങനെ ആയിരുന്നല്ലോ. സുശീൽ ഖന്ന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു കെ എസ് ആർ ടിയെ പ്രൊഫഷണൽ ബോർഡാക്കി മാറ്റണമെന്നുള്ളത്. ഞാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം ഒപ്പിട്ട ഫയൽ അതായിരുന്നു. ഇന്ന് കെ എസ് ആർ ടി ഡയറക്ടർ ബോർഡ് ദേർ ആർ ഓൺലി പ്രൊഫഷണൽസ്. ആ മാറ്റം നിങ്ങൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അത് അസാധ്യമാകുമെന്ന് പ്രഖ്യാപിച്ചു പലരും, അംഗീകരിക്കില്ല, നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പല കോണിൽ നിന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായല്ലോ. ഗവൺമെൻറ് നടപ്പിലാക്കിയല്ലോ അത്. ഇന്ന് പ്രൊഫഷണൽ ബോർഡാണല്ലോ കേരളത്തിലുള്ളത്, ഓൺലി പ്രൊഫഷണൽസ്. സമയബന്ധിതം സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ഈ പലതും നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡിപ്പോകൾ ഇത്രയും ഉണ്ടെങ്കിലും 98 മേഖലകളിലായിട്ട് 98 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ, ഭരണനിർവഹണ ഓഫീസുകളാണുള്ളത്. അതേസമയം കർണാടകത്തിൽ നമ്മുടേതിനേക്കാളും പിന്നെ 3.5-4 ബസ്സുകളുള്ള കർണാടകത്തിൽ വെറും 15 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകളാണ്, ഇവിടെ 98 ഓഫീസുകളാണ്. സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ 15 ഓഫീസുകളായി ചുരുക്കി. ഈ 18 മുതൽ കേരളത്തിൽ ഇനി 18-15 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ഉണ്ടാവുള്ളൂ. എല്ലാ ഡിപ്പോകളിലും സൂപ്രണ്ടും ക്ലർക്കും പിയൂണും ടൈപ്പിസ്റ്റും ജൂനിയർ സൂപ്രണ്ടും അസിസ്റ്റൻ്റെ ആവശ്യമില്ല. കാരണം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ഒരാഴ്ച അവധിയാണെങ്കിൽ ആ ഫയലുകളെല്ലാം ആ പ്രവർത്തന ഓഫീസിൻ്റെ പ്രവർത്തനം സ്തംഭിക്കുകയാണ്. അതുകൊണ്ട് ഒരു ജില്ലയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ വർക്ക്ഷോപ്പുകൾ എല്ലാ ഡിപ്പോയിലും ഭീമമായ വർക്ക്ഷോപ്പുകളുടെ ആവശ്യമില്ല. പലപ്പോഴും പല വർക്ക്ഷോപ്പുകളിലും അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും മെക്കാനിക് ഒരാളില്ലെങ്കിൽ അന്നത്തെ ആ ബസ്സിൻ്റെ പിന്നെ മെയിൻ്റനൻസ് മുഴുവൻ അവസാനിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ 22 വർക്ക്ഷോപ്പുകളായി ചുരുക്കുകയാണ്. 98 വർക്ക്ഷോപ്പുകളായി പല വികേന്ദ്രീകരിച്ചിരിക്കുന്ന വർക്ക്ഷോപ്പുകളെ സുശീൽ ഖന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശത്തെ തുടർന്ന് 22 വർക്ക്ഷോപ്പുകളായി ഈ മാസം മുതൽ ചുരുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുമ്പോൾ ഒരുപക്ഷെ വീടിൻ്റെ അടുത്തൊക്കെ നടന്നു പോകാമെന്നുള്ള ദൂരത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഇത് യാത്രക്കാർക്കോ സർവീസിനോ ഡിപ്പോയിൽ നിന്ന് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിനോ പൊതുജനങ്ങൾക്കോ ഒരു നഷ്ടവുമില്ല. ഇതുമൂലം ഉണ്ടാകുന്ന അസൗകര്യം വീട്ടിൻ്റെ അടുത്ത് നടന്നു പോയി ജോലി ചെയ്യുന്ന ചില ഓഫീസർമാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അല്പം ഒരു 2-5 കിലോമീറ്റർ ദൂരത്ത് പോകേണ്ടി വരും. തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് ഞാൻ ചോദിക്കട്ടെ, 2010 ശേഷം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 12 വർഷം. ഈ തൊഴിലാളികൾക്ക് ശമ്പള പരിഷ്കരണത്തിലൂടെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്ന കാലഘട്ടമാണല്ലോ. തൊഴിലാളികളുടെ മാനസികമായ ഒരവസ്ഥ മനസ്സിലാക്കി നീണ്ട 12 വർഷക്കാലത്തിന് ശേഷം ശമ്പള പരിഷ്കരണം, മാസം 15 കോടിയോളം രൂപ അധിക ചെലവ് വരുന്ന ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ലേ? തൊഴിലാളി വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അന്ന് തൊഴിലാളികളെല്ലാവരും സിന്ദാബാദ് വിളിച്ചല്ലോ. അപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ, ചില അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങളുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുണ്ടാകുന്ന ചില ധാരണ പിശകുകൾ, അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുക്കും. മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ കെ എസ് ആർ ടിയെ മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകും. ശമ്പള വിതരണത്തിന് ധനകാര്യ വകുപ്പിനോട് പണം ആവശ്യപ്പെട്ടു. ഇന്നലെ 20 കോടി രൂപ ധനകാര്യ വകുപ്പിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ അത് നമ്മുടെ ഡീസൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അടിയന്തരമായിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഇന്നലെ 20 കോടി രൂപ കെ എസ് ആർ ടിക്ക് റിലീസ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഒരു അധിക താമസം ഇല്ലാതെ
കെ എസ് ആർ ടി സിയെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾക്കാണ് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ എത്രയോ കാലമില്ലാത്ത മാറ്റമാണ് ഇപ്പോൾ കെ എസ് ആർ ടി ദൃശ്യമാകുന്നത്. കെ എസ് ആർ ടി സ്വിഫ്റ്റ് ഒരു മാറ്റമല്ലേ, ഗ്രാമവണ്ടി ഒരു മാറ്റമല്ലേ, ശമ്പള പരിഷ്കരണം മാറ്റമല്ലേ, പ്രൊഫഷണൽ ബോർഡ് മാറ്റമല്ലേ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഭരണ സംവിധാനങ്ങൾ കേന്ദ്രീകരിച്ചൊരു ജില്ലയിൽ ഒരു ഓഫീസാക്കുന്നത് മാറ്റമല്ലേ, വർക്ക്ഷോപ്പുകൾ ഇങ്ങനെ എല്ലായിടത്തും അവിടെ മുഴുവൻ പർച്ചേസൊക്കെ നടത്തി അതിൻ്റെ പേരിൽ ഒരുപാട് ക്രമക്കേടം നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ കേന്ദ്രീകരിച്ച് 22 വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുവന്നല്ലേ, ഇതെല്ലാം ഈ ചുരുങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ നടന്ന മാറ്റങ്ങളാണ്. അതുപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ആദ്യമൊക്കെ ഒരു ആശങ്കയുണ്ടാകുമെങ്കിലും മാറ്റങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ ഗുണകരമാണെന്നുള്ളത് ബോധ്യപ്പെടുന്നുണ്ട് എല്ലാവർക്കും. അതിനനുസരിച്ചുള്ളൊരു പ്രതികരണം അവരിൽ നിന്നുണ്ടാകും. തൊഴിലാളികളിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. യൂണിയനുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി സഹകരിക്കുന്ന യൂണിയനുകളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എന്തെങ്കിലും സംശയങ്ങളും ആശങ്കകളും ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഗവൺമെൻറ് അവരുമായി ചർച്ച ചെയ്ത് ദൂരീകരിച്ച് തൊഴിലാളി യൂണിയനുകളെയും തൊഴിലാളികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഈ ഗവൺമെൻറ് പോവുകയുള്ളൂ. ഈ കുടിശ്ശിക അതാണ്, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പണ്ടുണ്ടാക്കിയ കുടിശ്ശിയുടെ 30 കോടി രൂപ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മുൻപുണ്ടാക്കിയ 3,100 കോടി രൂപയുടെ ബാങ്ക് കൺസോർഷ്യത്തിൻ്റെ വായ്പ എടുത്തത് അടയ്ക്കുന്നത് ഈ വർഷം മുതലാണ്. 30 കോടി രൂപ ഇപ്പോൾ ഈ വരുമാനത്തിൽ നിന്ന് പ്രതിമാസം ഈ വരുമാനത്തിൽ നിന്ന് അടച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ഡിപ്പോ യാർഡിന്റെ ഉദ്ഘാടനത്തിൽ എത്തിയതായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജു. സിഐടിയു പ്രവർത്തകർ ഈ ചടങ്ങ് ബഹിഷ്കരിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ബഹിഷ്കരിക്കാനുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട്. തൊഴിലാളി വിരുദ്ധ പരാമർശം തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഒപ്പം തന്നെ കെ എസ് ആർ ടി സിയിൽ സുശീൽ ഖന്ന റിപ്പോർട്ട് നടപ്പിലാക്കും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ച തീർച്ചയായിട്ടും തൊഴിലാളി സംഘടനകളുമായി നടത്തുകയും ചെയ്യും. എന്തായാലും കെ എസ് ആർ ടി സി രക്ഷിക്കുക എന്നുള്ളതാണ് പ്രഥമമായും പ്രധാനമായ കാര്യം. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഗതാഗത മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചത്. ഗോൾഡ് വർക്കറിനെ കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് RSSന്റെ നോട്ടീസ്. മുൻമന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം ഗോൾഡ് വർക്കറിന്റെ പുസ്തകത്തിലുണ്ട് എന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് നോട്ടീസ്. എന്നാൽ RSS അയച്ച നോട്ടീസിനെ അവജ്ഞയോടെ തള്ളുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി നൽകി. RSS നേതാവായിരുന്ന MS ഗോൾഡ് വർക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ സജി ചെറിയാൻ പറഞ്ഞ അതേ വാക്കുകൾ ഉണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന. എന്നാൽ ബഞ്ച് ഓഫ് തോട്ട്സിൽ സജി ചെറിയാൻ പറഞ്ഞ വാക്കുകളില്ലെന്ന് RSS നോട്ടീസിൽ പറയുന്നു. സജി ചെറിയാൻ പറഞ്ഞ അതേ വാക്കുകൾ ബഞ്ച് ഓഫ് തോട്ട്സിൽ എവിടെയാണെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിക്കണം. അതിന് സാധിക്കാത്ത പക്ഷം പ്രസ്താവന പിൻവലിക്കണം, ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് RSS നേതാവ് അഡ്വക്കേറ്റ് KK ബൽറാം അയച്ച നോട്ടീസിലുള്ളത്. അതേസമയം ഗോൾവൽക്കറെ കുറിച്ചുള്ള പരാമർശത്തിൽ RSS നോട്ടീസിനെ അവജ്ഞയോടെ തള്ളുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. നിയമ നടപടി നേരിടാൻ താൻ തയ്യാറാണെന്നും വി ഡി സതീശൻ. RSSന്റെ ഐഡിയോളജി, പ്രത്യയശാസ്ത്രവും ഈ ഭരണഘടനയോടുള്ള സമീപനവും കേരളത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗവുമായ സജി ചെറിയാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എന്നിട്ട് ഇവർ ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആരെ പേടിപ്പിക്കാനാണ്? എന്നെ ഭയപ്പെടുത്താനാണ്? അത് വേണ്ട, അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി. നിയമപരമായി നേരിടും എങ്കിൽ നിയമപരമായി ഞാൻ അതിനെ നേരിടാൻ ഞാനത് തയ്യാറാണ്. കഴിഞ്ഞ ദിവസമാണ് സജി ചെറിയാനെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഗോൾവൽക്കറുടെ വിചാരധാര പരാമർശം വി ഡി സതീശന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നാലെ BJP നേതാക്കൾ സതീശനെതിരെ രംഗത്തു വരികയും ചെയ്തിരുന്നു. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഇനി കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുകയാണ്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു. കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും തുറന്നു. കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് താലൂക്കിലെ ശ്രീകണ്ഠപുരം, ചെങ്ങളായി എന്നിവിടങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് നിന്ന് സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുധിഷ, എന്താണ് ഇപ്പോൾ കോഴിക്കോട്ടെ അവസ്ഥ? ഒപ്പം തന്നെ തീരദേശ മേഖലകളിലെ അവസ്ഥയും എന്താണ്? പ്രവിത, ഈ കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രാവിലെ മുതൽ തന്നെ മഴയുണ്ട്. പലയിടങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ ശക്തമായ മഴ തുടരുന്നത്. ഒപ്പം കക്കയം ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്. ഇന്ന് രാവിലെ തന്നെ സ്പിൽവേ ഷട്ടറുകൾ ഉയർത്തി. ആദ്യം 10 സെന്റിമീറ്റർ ആയിട്ടാണ് ഉയർത്തിയത്, പിന്നീട് അത് 15 സെന്റിമീറ്റർ ആയി ഉയർത്തുകയും ചെയ്തു. കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ള ആളുകളൊക്കെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം രാവിലെ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പുഴകൾ
നദികളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം രാവിലെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏതായാലും മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പുഴയുടെ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ ഭരണകൂടം. മഴ തുടരുകയാണ്. കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളാണ് സുദുഷാ ധർമ്മൻ നൽകിയത്. അമർനാഥ് ക്ഷേത്രത്തിന് സമീപം മേഘവിസ്ഫോടനത്തിൽ മരണം 16. 48 പേർ പരുക്കേറ്റ് ചികിത്സയിലാണ്. 40 പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. സൈന്യത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിച്ചിരുന്നുണ്ട്. ബൽറാം ഈ അമർനാഥ് ക്ഷേത്രത്തിലെ തീർത്ഥാടനം നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു അത്യാഹിതം ഉണ്ടായത്. കാണാതായവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അതിപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പ്രവിധ തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. കരസേന കൂടാതെ BSF ദേശീയ ദുരന്ത നിവാരണ സേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി ചിന്നാക്കോപ്സിന്റെ കമാൻഡറും അതോടൊപ്പം തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെ IG വിജയകുമാറും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. കൂടാതെ കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആശയവിനിമയം ഏകോപിപ്പിക്കുന്നത്. എന്തായാലും നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തി മാത്രമേ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കൂ. മരണം 16. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ കൊലപാതകം അന്വേഷിക്കാൻ 90 പ്രത്യേക സേനയെ ചുമതലപ്പെടുത്തി. സംഭവസ്ഥലത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. ആബെയ്ക്ക് ബന്ധമുണ്ടായെന്ന കൊലപാതക വിശ്വസിച്ച മതസംഘടനയുടെ വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നും പ്രതിയുടെ കുറ്റസമ്മതം. ഷിൻസോ ആബെയുടെ മരണത്തിൽ അനുശോചിച്ച് ഇന്ത്യയിൽ ഇന്ന് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടി. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ കൊലപാതകത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? അന്വേഷിക്കാൻ 90 പ്രത്യേക സേനയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സുരക്ഷാ വീഴ്ച അതെങ്ങനെയാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തൽ? ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഷിൻസോ ആബെയുടെ ഇന്നലെ ഉണ്ടായ കൊലപാതകം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ജപ്പാന്റെ വ്യത്യസ്ത ഏജൻസികൾ നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവ സ്ഥലത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പ്രാഥമികമായി ഈ സംഭവ സ്ഥലത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിഷയങ്ങൾ അന്വേഷിക്കാൻ 90 അംഗ പ്രത്യേക സേനയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വിശദമായിട്ട് ഈ മേഖലയിൽ ഉണ്ടായ എല്ലാ വീഴ്ചകളും അടക്കം പരിശോധിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. നടന്ന കൊലപാതകത്തിന് പിന്നിലുള്ള ഗൂഢാലോചന എന്താണ് എന്നതടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത വേണം. ഇതിന് അടക്കം പ്രധാനമന്ത്രി ഷിൻസോ ആബെയുടെ കൊലപാതകം അന്വേഷിക്കാൻ 90 പ്രത്യേക സേനയെ ചുമതലപ്പെടുത്തി. വിവരങ്ങളാണ് ആർ രാധാകൃഷ്ണൻ നൽകി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്വിറ്റർ വാങ്ങാനുള്ള നീക്കം ഉപേക്ഷിച്ച് ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. വ്യാജ അക്കൌണ്ടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ കമ്പനി തയ്യാറാകാത്തതിനെ തുടർന്നാണ് $4,400 കരാറിൽ നിന്ന് മസ്ക് പിന്മാറുന്നത്. കരാറിൽ നിന്ന് പിന്മാറിയ ഇലോൺ മസ്കിനെതിരെ ട്വിറ്റർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഇതോടെ 24 റൗണ്ട് അപ്പിന്റെ സമയം പൂർണ്ണമാകുന്നു.